നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിന്റെ ഐഎസ്എൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മുതൽ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വാർത്തയാണ് അർജുൻ ജയരാജ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്നുള്ള വാർത്ത നമ്മൾ അത് കേട്ടതാണ് ഇന്നലെ തന്നെ പലരും ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അതിന്റെ ഒരു യഥാർത്ഥ വശം എന്താണ് എന്ന് അറിയുന്നതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുക്കുന്ന ഖേൽനൗ എന്ന വെബ്സൈറ്റ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ ഖേൽനൗ വളരെ കൃത്യമായി പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വളരെ അടുപ്പമുള്ള സോഴ്സുകളിൽ നിന്ന് അവർക്കറിയാൻ കഴിഞ്ഞത് ബ്ലാസ്റ്റേഴ്സും അവരുടെ മലയാളി താരമായ അർജുൻ ജയരാജും തമ്മിലുള്ള കോൺട്രാക്ട് ഒരു മ്യൂച്വൽ അഗ്രിമെന്റിലൂടെ ടെർമിനേറ്റ് ചെയ്യുകയാണ് എന്നാണ് അതാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം അർജുൻ ജയരാജിന്റെ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നത് 3 വർഷത്തേക്കായിരുന്നു കഴിഞ്ഞ സീസണിലാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു വർഷം കൂടി ബ്ലാസ്റ്റേഴ്സിൽ തുടരേണ്ടതാണ് 2021-22 വരെയുള്ള ഒരു സീസണിലാണ് ആ ഒരു സീസണിലേക്ക് വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉണ്ടായിരുന്നത് എന്നാൽ താരം ഇപ്പോൾ ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു മ്യൂച്വൽ അഗ്രിമെന്റ് ആണ് ക്ലബും താരവും ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഖേൽനൗ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഗോകുലം കേരള എഫ് സിയിൽ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു ആദ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് മലപ്പുറത്ത് നിന്നുള്ള ഒരു താരമാണ് പിന്നീട് അദ്ദേഹം ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി കളിച്ചു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഖേൽനൗ നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ 21 ലക്ഷം രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫർ ഫീസ് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതായാലും ആ സീസണിൽ പരിക്ക് കാരണം അദ്ദേഹത്തിന് കളിക്കളത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഈ സീസണിലും ഇതുവരെ അദ്ദേഹത്തിന് അവസരമൊന്നും ലഭിച്ചിട്ടില്ല ഒടുവിൽ ഇപ്പോൾ താരം ടീം വിടാൻ വേണ്ടി തീരുമാനിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തെ അങ്ങനെ ഒഴിവാക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് മറ്റേതെങ്കിലും ISL ക്ലബുകളിലേക്കോ ഐ ലീഗിലെ ടീമിലേക്കോ ഒക്കെ ലോണിൽ വിടാനൊക്കെ ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ടായിരുന്നു എന്നും എന്നാൽ താരത്തിന് അതല്ല വേണ്ടത് അദ്ദേഹത്തിനെ മറ്റേതെങ്കിലും ടീമിൽ ക്ലബിൽ നിന്ന് വിട്ടു നിന്നതിന് ശേഷം മറ്റേതെങ്കിലും ടീമിൽ ഫസ്റ്റ് ടീമിൽ അവസരം ലഭിക്കുക പ്ലേയിങ് ടൈം കിട്ടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ ക്ലബ്ബ് വിടുന്നത് എന്നും ഖേൽനൗ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു വിവരവുമില്ല എന്നാൽ ഖേൽനൗ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ സംബന്ധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം